Hi friends, Creative Moments with me and the channel like a lark swagam, Jan Remote. In the Anji and Bona, Padayur Setisari, design Jay the Bangiaki to Kurnulana. Alimentator, Nanavi Tirino, Paday Setisariana, either Kariki, Pasha Kalanya, Sheshana, Namaku, fabric painting, Chiamatolu. Alangil other Pashailana, painted with another, Apakarumba, Pasha Bomba, and a Kuda paint bow. Apart wonder, in the dress in Namada, painty and fabric painted in the Kumurum, Alumba Kariki, Pasha Kalane. If you have a pattern, you can use a pattern. If you have a print, you can use a plastic sheet. This is the shape of the shape. അനുശേഷം നടുവിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു ചെറിയ പീസ് എടുത്തു കളയാനുണ്ട് അത് നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ഗ്യാപ്പിൽ പെയിന്റ് വരൂല അപ്പോൾ ഒരു ഡിസൈൻ പോലെ വരും അപ്പോൾ ഇതിന്റെ അടിയിൽ ഞാൻ ഒരു ടൂത്ത് പിക്ക് കുത്തുകയാണ് ഇങ്ങനെ കുത്തുക അപ്പോൾ നമുക്ക് ഇത് പിടിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പേൾ പെയിന്റ് ആണ് പേൾ പിങ്ക് ആണ് ഇത് ഇപ്പോ ഇതുമ തന്നെ നമ്മൾ പെയിന്റിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പെയിന്റ് ചെയ്യുന്നതിനു മുൻപ് നമ്മൾ ഇത് കഴുകി പശ കളയണം അതിനുശേഷം 24 മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ ബാക്ക് സൈഡ് തേച്ച് കൊടുക്കണം അപ്പോഴാണ് നന്നായിട്ട് പെയിന്റ് പിടിക്കുകയുള്ളൂ അപ്പോൾ ഈ പെയിന്റ് രണ്ടും ഇലക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ഇത് പച്ച അതും പേള് തന്നെയാണ് അപ്പോൾ നല്ല തിളക്കം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ പെയിന്റ് കുറച്ച് പ്ലേറ്റിലേക്ക് ഒഴിക്കണം ഞാൻ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഒരു പേപ്പറിലേക്ക് ചെയ്തു നോക്കാം ഇങ്ങനെ ടൂത്ത് പിക്ക് കുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് മുക്കിയിട്ട് ഒരുപാട് ആക്കണ്ട പെയിന്റ് പടരും അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തു നോക്കാം പ്രസ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവണുണ്ടോ എന്ന് നോക്കണം ആവണില്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ ഇത് ലെവൽ ആവാത്തതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ കത്തി വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് ലെവൽ ആക്കണം അപ്പോൾ ഇതിന്റെ ഇതള് നമുക്ക് എല്ലായിടത്തും പെയിന്റ് ഒരുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് മുറിച്ചത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇല ഒന്ന് നോക്കാം ഇവിടെ ഇപ്പൊ കുറച്ച് ഭാഗത്ത് ആവാനുണ്ട് അപ്പൊ ഇവിടെ അതൊന്ന് കത്തി വെച്ചിട്ട് ഞാൻ ലെവലാക്കുകയാണ് അപ്പൊ നമുക്കിത് തുടങ്ങാം ഞാൻ ഈ മുന്താണിയുടെ മൂലഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് ഈ കോർണറിൽ ആദ്യം ഒരു ഡിസൈൻ ചെയ്യാം അപ്പൊ പെയിന്റിൽ ഒരുപാട് പെയിന്റ് അടിയിൽ ആവരുത് ഒന്ന് ആക്കിയ ശേഷം നമ്മളൊന്ന് ഇങ്ങനെ ഇതാക്കി കളയണം അതിനുശേഷം നമുക്ക് ഇതിന്റെ പോയിന്റ് ഇങ്ങനെ എന്തെങ്കിലും ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ബ്രഷ് വെച്ച് ലാസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ ഇല ഇത് നമ്മൾ എന്തായാലും പിൻ ചെയ്ത് ഉറപ്പിക്കണം അല്ലെങ്കിൽ ഇത് ഒട്ടിച്ചു കഴിയുമ്പോൾ അനങ്ങിയിട്ടുണ്ടെങ്കിൽ മൊത്തം സ്പ്രെഡായി പോകും പച്ചയുടെ പെയിന്റിന് ഇത്തിരി വെള്ളം കൂടുതലാണ് അത് കാരണം ഇത് പയ്യെ സ്പ്രെഡ് ആവുന്നുണ്ട്
ഇപ്പോ ഇത് ഈ പച്ചക്കളറ് ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ലോക്ക്ഡൗൺ ആണ്, കടകളൊന്നും തുറക്കൂല. അപ്പൊ ഞാൻ ഉള്ള പെയിന്റ് ഒന്ന് വെള്ളം ചേർത്ത് ലൂസാക്കിയ ശേഷമാണ് എടുത്തത്. അപ്പൊ ഇത്തിരി ലൂസാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഞാൻ ഇതിന്റെ നടുവില് ഒരു മുത്തൊട്ടിച്ചു കൊടുക്കണം. ഇത് ഹാഫ് പേളാണ്. ഈ ഹാഫ് പേളിന്റെ അടിയിൽ പെയിന്റ് ഉണ്ടാവും. അപ്പൊ അത് ഉരച്ച് കളഞ്ഞ ശേഷമാണ് ഒട്ടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പറഞ്ഞു വരും. ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുട്ടിച്ച് ചെയ്യണമെങ്കിൽ, അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് നമ്മൾ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്ത ശേഷം വേണ്ട ഭാഗത്ത് മാത്രം ചെയ്യാം. അപ്പൊ നമ്മുടെ സാരിയുടെ മുന്താണി ഞാൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ആ ചക്കക്കുരു കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ലെവല് നല്ല കറക്റ്റായിട്ട് വരാൻ ശ്രദ്ധിക്കണം. പിന്നെ മറ്റേ പെയിന്റ് നല്ല കറക്റ്റ് ലൂസ് ഉള്ളതായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പഴയ സെറ്റ് സാരി കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. രണ്ട് പെയിന്റിന്റെ ആവശ്യം മാത്രമേ വരണുള്ളൂ. പിന്നെ ഒരു ചക്കക്കുരും, അത്ര നിസ്സാരമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പ്രിന്റിംഗ് ഒക്കെ ഞാൻ ചെയ്യുന്നതാണ്. ഇനി അടുത്ത ദിവസം തന്നെ വീഡിയോ ഇടുന്നതാണ്. അത് നമ്മുടെ പില്ലോ കവറിലും ബെഡ്ഷീറ്റിലും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ക്രിയേറ്റീവ് മൊമെന്റ്സ് വിത്ത് മീ എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലിൻ്റെ മൂന്ന് പടം ഉണ്ടാവും, അപ്പോൾ മുകളിലത്തെ ഓൾ എന്നുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി ഇടുന്ന നല്ല നല്ല വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.